നല്ല പടം, സൂപ്പർ പടം, നല്ല പടം, സൂപ്പർ പടം. ബിസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ ബിസ് വളരെ ഡിഫിക്കൽട്ടായിട്ട് എടുത്ത ഒരു സിനിമയാണ്. ആ സിനിമയുടെ അത്രത്തോളമുള്ള ഒരു വളരെ മനോഹരമായിട്ട് ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ സിംപ്ലി ക്ലാസ്, അതിലെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, കൊള്ളാം, നല്ല നല്ല സിനിമ, കൊള്ളാം. ബി ജി എം എല്ലാം, ഡയറക്ഷൻ എല്ലാം, എല്ലാം നല്ല പടമായിരുന്നു. ട്രൂ ഇവന്റ്സിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറി അല്ലേ? നല്ല സ്റ്റോറി, നല്ല നല്ല അവതരണമായിരുന്നു, നല്ല ആക്ടിങ്, നല്ല പടം, നല്ല പടം. ഇന്റർനേഷൻ നല്ല നല്ല സർവൈവൽ കൊള്ളാം, അടിപൊളി അടിപൊളി. ആർട്ട് വർക്ക് സൂപ്പർ ആയിരുന്നു. അതെ അതെ. അഭിനയം അല്ല നോക്കണ്ട, ഭയങ്കര സംഭവമാണ് കാണാൻ്റെ. മലയാളത്തിലെ ഇതിനെ കിടക്കുന്നത് പണ്ട് ഒരു മാളൂട്ടി എന്നൊരു പടമല്ലേ, അതിൻ്റെ ഒരു വെർഷൻ തന്നെയാണ്. നന്നായിട്ടുണ്ട് ബ്രോ, നല്ല നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യണം, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, അടിപൊളിയാണ്. വളരെ ഗംഭീരമായിരുന്നു, വളരെ നല്ല സിനിമാറ്റോഗ്രാഫി, അതുപോലെ തന്നെ മേക്കിംഗ്, ഡയറക്ടർ വിത്ത് റൈറ്റർ ചിദംബരം ഒരു രക്ഷയില്ല, വണ്ടർഫുൾ, സൂപ്പർ. ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞെട്ടിച്ച്, ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നവരെ, എഴുതി കാണിക്കുന്നവരെ സീറ്റിലിരുന്നു, വളരെ വളരെ എൻജോയ് ചെയ്തു. സൂപ്പർ, സൂപ്പർ, കൊള്ളാം അല്ലേ. പിന്നെ ഇന്ന നെഗറ്റീവോ മിക്സഡ് റിവ്യൂസോ പറയുന്നെങ്കിലേ ടെലികാസ്റ്റ് ചെയ്യാം. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്, അടിപൊളി പടം, അടിപൊളി പടം, എക്സലന്റ്, നല്ല പടം, നല്ല സൂപ്പർ പടം, നല്ല ഉഗ്രൻ ക്യാമറ, നല്ല ഫീലാണ്, ഉഗ്രനാണ്, ഡയറക്ഷൻ ഒരു രക്ഷയില്ല, എല്ലായിടത്തും ക്യാമറ ഒക്കെ പക്ക പക്ക. നല്ല നല്ലായിരുന്നു സിനിമാറ്റോഗ്രഫി. ആ ബി ജി എം അതേപോലെ സിനിമാറ്റോഗ്രഫി എല്ലാം നല്ലായിരുന്നു. അഭിനയം ഭയങ്കര നല്ല രസമാണ്. ഈ ഇടയ്ക്ക് തമിഴ് പാട്ട് കേട്ടിട്ടുണ്ട് ഫസ്റ്റും ലാസ്റ്റും, അതിന്റെ പ്ലേസിംഗ് ആയാലും അതിന്റെ ഇമ്പാക്ട് ആയാലും ഒരു രക്ഷയില്ല, അതിനുവേണ്ടി മാത്രം സിനിമ കാണാം. സൂപ്പർ, സൂപ്പർ. ക്ലൈമാക്സ് ആയാലും ഫുൾ സെറ്റ്, സൂപ്പർ, നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. കാസ്റ്റിംഗ് നല്ലതായിരുന്നു, പടം സൂപ്പറാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, എല്ലാവരും കാസ്റ്റിംഗ് അടിപൊളിയാണ്, നല്ല ആക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ്, കിഡിൽ എക്സ്പീരിയൻസ്. സിനിമാറ്റോഗ്രാഫി സൂപ്പറാണ്, ഫ്രെയിംസ് സൂപ്പറാണ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സുശീൽ ശ്യാമിന്റെ ഒരു രക്ഷയില്ല, അതിന്റെ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്, തിയേറ്ററിൽ തന്നെ കേൾക്കും. സൂപ്പർ ആയിരുന്നു, നല്ല പടമായിരുന്നു, എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു, ഫുൾ ടൈം നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്ന ഒരു പടമായിരുന്നു. സ്റ്റൈലായിരുന്നു, നല്ല ക്ലാസി ആയിട്ടുണ്ട്, നല്ല നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, എല്ലാ രീതിയിലും സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാവർക്കും വന്ന് കാണാം, ഒരു ലാഗും ഇല്ല പടം. ഫ്രണ്ട്സായിട്ട് വരുന്ന നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഈ പറയുന്ന പോലത്തെ ട്രാവൽ ചെയ്യാൻ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. ഫ്രണ്ട്സായിട്ട് ജോളി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു കംബാക്ക് എന്നൊരു വേണ്ടി പറയാം, അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടെ ഈ പറയുന്ന പോലെ എന്താ പറയുക, പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സംഭവമായിട്ട് തോന്നുന്നു. സൂപ്പർ ആയിട്ട്, സ്റ്റൈലായിട്ട് എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഒരാൾ എടുത്തു നിൽക്കണമെന്ന് പറയാനില്ല, ഇറ്റ്സ് എ ഫ്രണ്ട്സ് മൂവി, സോ ആ ഫ്രണ്ട്സിന്റെ എല്ലാ രീതിയിലുള്ള എഫക്റ്റുകളും ഫീലും നമുക്ക് കിട്ടും പടത്തിന്. നല്ല ഫിലിമായിരുന്നു, ഒട്ടും ലാഗില്ല, നമുക്ക് അടിപൊളി, നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഫിലിം, മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടു. പെർഫോമൻസ് നന്നായിരുന്നു, ആസ് യൂഷ്വൽ എല്ലാവരും കറക്റ്റ് ക്യാരക്ടർ, കാസ്റ്റിംഗ് എല്ലാം പെർഫെക്റ്റ്, നല്ല വണ്ടി. ആ ഓക്കെ, ആ ഒരു വൈബ്, ഫ്രണ്ട്ഷിപ്പ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി തോന്നി, വളരെ നന്നായിരുന്നു. ആ അതെ, നല്ല റിലേറ്റ് ആയി ചെയ്യാൻ പറ്റും, അടിപൊളിയായിരുന്നു, എൻഗേജിംഗ് ആയിരുന്നു, ലാഗ് ഒന്നുമില്ല. സർവൈവൽ എന്ന് പറയുമ്പോൾ ഒരു ലാഗ് ഒക്കെ പ്രതീക്ഷിക്കും, പക്ഷേ ലാഗ് ഒന്നുമില്ല, അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളത്. അതെ, തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് പറയുന്നത്, ഒ ടി ടി കണ്ട അത്ര ഒരു എഫക്റ്റ് നമുക്ക് തോന്നുന്നില്ല, എല്ലാം നല്ല ഇതാണ്. ബി ജെ എം ആണ് പടത്തിനെ മുമ്പോട്ട് നമ്മളെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സൈലൻസ് ഒക്കെ വരുമ്പോഴത്തേന് ഒരു ഇത് തോന്നും, പക്ഷെ ബി ജെ എം കൊണ്ട് പടം കയറി കയറിപ്പോകും.
എല്ലാം കൊണ്ട് ഡയറക്ഷൻ ഒക്കെ നമുക്ക് ഒറ്റ ഫ്ലോയില് ഒരു വാച്ച് ഒന്നും നോക്കേണ്ടി വരത്തില്ല, മൊത്തത്തിൽ നമ്മൾ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കണ്ടോണ്ട്. ഞങ്ങളെ കുഴി കണ്ടിട്ട് ഇനി മെക്സിക്കോ മെക്സിക്കോ എഫ് സി നൈസ് പടമാണ്. പിന്നെ ത്രില്ലർ അങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ്, അതൊക്കെ തന്നെ നൈസ് പടമാണ്. മസ്റ്റ് വാച്ചാണ്, കുറച്ച് സമയമുള്ളു. നല്ല സിനിമകളാകുമ്പോൾ അത് കുറച്ച് സമയത്തേക്ക് വെച്ചേക്കും, ആവശ്യമില്ലാത്ത സിനിമകളിൽ ടൈം കൂട്ടി. ഇത് നല്ല പടമാണ്, പക്ഷേ ടൈം കുറച്ച് കുറവാണ്, അത് സാറ്റിസ്ഫൈഡ് അല്ല. കിടിലം പടമാണ്, അതായത് ഇതുവരെ വന്നതിൽ വെച്ചിട്ടും ഏറ്റവും കിടിലം സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടിയതും സർവൈവൽ ത്രില്ലർ വന്നതിൽ തന്നെ ഏറ്റവും നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടത് സർവൈവൽ ലാസ്റ്റത്തെ സീൻ ഇഷ്ടപ്പെട്ടു, സ്പെഷ്യലി സൗബിൻ്റെതും ഒക്കെ കൊള്ളായിരുന്നു. സമ കിടിലം മൂവി ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി പറയാലോ കിടിലം, സാധനം വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഇത് ഏറ്റവും കാണാത്തൊരു വെർത്ത് മൂവി കാര്യമായിട്ട് പറയാം. കിടിലം സാധനം